പെയ്തുതീരാത്ത മഴയുടെ ഓർമ്മകളും പ്രകൃതിയും പ്രണയവുമെല്ലാം അരങ്ങേറ്റത്തിലൂടെ വായനക്കാരിൽ എത്തിക്കുകയാണ് ആദർശ് എന്ന യുവ എഴുത്തുകാരൻ. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ അല്പം സമയം കണ്ടെത്തിയാണ് ആദർശ് അരങ്ങേറ്റം എന്ന പേരിൽ കവിതാസമാഹാരം വായനക്കാരിൽ എത്തിക്കുന്നത്. കുട്ടിക്കാലം മുതൽ കവിതയോടുള്ള പ്രണയമാണ് പുസ്തകത്തിന് പിന്നിൽ. ഓർമ്മകൾക്ക് എന്തു സുഖം, ഓർമ്മിക്കാൻ അതിലേറെ സുഖം. ഓർമ്മിച്ചു ഞാൻ ഒരു മാത്രയിൽ ഓർമ്മകൾ തന്ന നിൻ വിഴികളെ, അതിലേറെ ഓർമ്മകൾ തന്ന നിന്നോടുള്ള ആ നിമിഷം. ഓർമ്മയിലുള്ള പ്രണയത്തെ അക്ഷരങ്ങളിൽ ചാലിച്ചാണ് അരങ്ങേറ്റം എന്ന പേരിൽ ഇറക്കിയ ആദർശിന്റെ കവിതാ സമാഹാരം ആരംഭിക്കുന്നത്. കുഞ്ഞുനാളിലെ പ്രണയവും അതിന്റെ ഓർമ്മകളും ഏറി നടക്കുന്ന കാലത്തിലൂടെ ആദർശ് വായനക്കാരെ കൊണ്ടുപോകുന്നു. അവസാനം അത് പുസ്തകത്താളുകളിലെ മയിൽപ്പീലിയായി മനസ്സിന്റെ താളിൽ ഓർമ്മകളായി സൂക്ഷിക്കുന്നു. അരങ്ങേറ്റം എന്ന പേരിൽ ആദർശ് ഇറക്കിയ കവിതാ സമാഹാരത്തിൽ 18 കവിതകളാണുള്ളത്. ദേവികുളം സബ് കളക്ടറായിരുന്ന പ്രേംകൃഷ്ണൻ ആണ് അവതാരിക എഴുതിയിരിക്കുന്നത്. 12 മുമ്പ് എഴുതിയ കവിതകളും പിന്നീട് ദേവികുളം ആദ്യ ഓഫീസ് എത്തിയതിനു ശേഷം എഴുതിയ കവിതകളുമാണ് പുസ്തകത്തിലുള്ളത്. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം തന്നത് എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അല്ലായിരുന്നെങ്കിലും ഞാൻ ഒരിക്കലും ഇത് ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന ലെവലിലേക്ക് ഞാൻ എത്തത്തില്ലായിരുന്നു. പിന്നെ എഴുതാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് എഴുതുമായിരുന്നു. കുട്ടിക്കാലത്ത് എഴുതിയ പല കവിതകളും മിസ്സായി പോയിട്ടുണ്ട്. ഞാൻ അതെൻ്റെ ബുക്കിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്. പിന്നെ എൻ്റെ ഡയറിയിൽ ഉണ്ടായിരുന്നതും പിന്നീട് എഴുതി ചേർത്തതും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. കുട്ടിക്കാലം മുതൽ ആദർശന് കവിത എഴുതുന്നത് ഇഷ്ടമായിരുന്നു. സ്കൂൾ കാലങ്ങളിൽ നിരവധി കവിതകൾ എഴുതിയെങ്കിലും പ്രസിദ്ധീകരിച്ചില്ല. ദേവികുളം ആർ ഡി ഓഫീസിൽ സബ് കളക്ടറുടെ CA ജോലിയിൽ പ്രവേശിച്ചതോടെയാണ് വീണ്ടും കവിത എഴുതാൻ തുടങ്ങുന്നത്. കൂട്ടുകാരന്റെ ഇഷ്ടപ്രകാരം അത് അരങ്ങേറ്റം എന്ന പേരിൽ പുസ്തകമാക്കി സർക്കാരിന്റെ അനുമതിയോടെ പ്രസിദ്ധീകരിച്ചു. അനുഭവങ്ങളാണ് ഗുരുവും വഴികാട്ടിയുമെന്ന ആശയം ജനങ്ങളിൽ എത്തിക്കുകയാണ് കവിതാ സമാഹാരം കൊണ്ട് ആദർശ ലക്ഷ്യമിടുന്ന. ബിനീഷ് ആന്റണി, ന്യൂസ് ബ്യൂറോ, മൂന്നാർ.